ബൈബിളിലെ ഒരു മനോഹരമായ ഒരു പുസ്തകമുണ്ട്, അത് ജോബിൻ്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ദൈവവും സാത്താനും തമ്മിൽ നടന്ന ഒരു ഡയലോഗ് അതിനകത്തുണ്ട്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ദൈവവും സാത്താനും തമ്മിൽ നടന്ന ഒരു ഡയലോഗ്. എന്താ ഡയലോഗ് എന്നറിയാവോ? സാത്താൻ ദൈവത്തോട് പറഞ്ഞു, നീ ആ ജോബ് എന്ന് പറഞ്ഞ മനുഷ്യനെ വാരി കോരി അനുഗ്രഹിച്ചിരിക്കുക. അങ്ങനെ അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാ നിന്നെ സഹിക്കാൻ പറ്റാത്തത്? അതുകൊണ്ട് ജോബിന്റെ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹമാണ്. കൊടുക്കുമ്പോൾ എല്ലാവരും കൊടുത്ത ആളെ നേരെ നോക്കി ചിരിക്കും, ഹല്ലേലൂയ്യ. ആ ചിരിയാണ് ജോബിന്റെ മുഖത്തുള്ളത്, ഹല്ലേലൂയ്യ. നീ കൊടുക്കലെന്ന് നിർത്തു. അപ്പോൾ ജോബ് സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാം. അപ്പൊ ദൈവം സാത്താനെ വെല്ലുവിളിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, കൊടുത്തിട്ടാണ് അവൻ സ്നേഹിക്കുന്നതെങ്കിൽ കൊടുത്തതൊക്കെ നീ വേണേ എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സാത്താൻ സന്തോഷമായി. സാത്താൻ ഉടനെ തന്നെ ജോബിനെ പരീക്ഷിച്ചു. ആദ്യം ഇതാ ജോബിന്റെ മക്കളെല്ലാം അങ്ങ് തട്ടിക്കളഞ്ഞു, ഹല്ലേലൂയ്യ. അപ്പോൾ ജോബ് പറഞ്ഞെന്നറിയാവോ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പിന്നെ സാത്താൻ ചെയ്തത് ജോബിനെ സമ്പത്ത് മുഴുവനും തട്ടിയെടുത്തു, നശിപ്പിച്ചു കളഞ്ഞു. അപ്പോഴും ജോബ് ഈ പ്രാർത്ഥന തന്നെ ചൊല്ലി. പിന്നെ നോക്കിയപ്പോൾ ജോബിന് നല്ല സൗന്ദര്യമുള്ള ശരീരമുണ്ട്. കൊടുത്തു സെരസ് തൊട്ട് കാൽപാദം വരെ കുഷ്ഠരോഗം. അപ്പോഴും ജോബ് ദൈവത്തെ സ്നേഹിച്ചു. ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് ഈ പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ജോബ് ദൈവത്തെ സ്നേഹിക്കുന്നത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നു. ആ യേശുവിൻ്റെ സ്വഭാവം നമ്മൾ പ്രകാശിപ്പിക്കാൻ തയ്യാറാകുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അങ്ങനെ നമ്മൾ പ്രകാശിപ്പിക്കാൻ തയ്യാറായാൽ നമുക്ക് എങ്ങോട്ടൊക്കെ സ്നേഹം ഒഴുക്കാൻ കഴിയും, ഇങ്ങോട്ട് സ്നേഹം തരാത്ത എല്ലാ വ്യക്തികളിലേക്കും സ്നേഹം ഒഴുക്കാൻ കഴിയും, ശത്രുക്കളിലേക്ക് പോലും സ്നേഹം ഒഴുക്കാൻ കഴിയും, ഇങ്ങോട്ട് തിരിച്ചു തരാൻ കഴിവില്ലാത്തവരിലേക്ക് സ്നേഹം ഒഴുക്കാൻ കഴിയും, നമ്മുടെ ആരുമല്ലാത്തവരിലേക്ക് സ്നേഹം നമുക്ക് ഒഴുക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ്യ. അങ്ങനെയാണ് നമ്മൾ സ്നേഹത്തിൽ വളരേണ്ടത്. ഹല്ലേലൂയ്യ. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം പറയുകയാണ്, സ്നേഹത്തിന് വിരുദ്ധമായ എന്തെങ്കിലും നിന്റെ ഉള്ളിൽ ഇരുന്നാൽ എന്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. അനുഗ്രഹം തടസ്സപ്പെടുന്നു. എന്താ കാരണം? സ്നേഹത്തിന് വിരുദ്ധമായവ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് സ്നേഹത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ മാറ്റിക്കളയുമ്പോൾ അനുഗ്രഹം ഒഴുകും. പ്രിയപ്പെട്ടവരെയും, ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ്, ദൈവത്തിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിന് വിരുദ്ധമായവ നീ മാറ്റിക്കളയണം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. എല്ലാ വചനപ്രഘോഷണം നടക്കുന്ന സ്ഥലങ്ങളിലും ധാരാളം മേജർ ഹീലിങ്സ് തന്നെ നടക്കും. എങ്ങനെയാ നടക്കുന്നത്? നടക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിച്ച് കാണാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ ഉള്ളിലെ സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകൾ മാറ്റിക്കളഞ്ഞു. ക്ഷമിക്കാൻ സാധിച്ചു. ക്ഷമിക്കാൻ സാധിക്കുന്നവരോടുകൂടി അനുഗ്രഹം ഒഴുകാൻ തുടങ്ങും. ക്ഷമിക്കാൻ സാധിക്കുന്നത് വഴി നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, നീ ഇതാ ക്ഷമിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ.
ആരോടെങ്കിലും എന്തെങ്കിലും നീരസം കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം കളയണം. ക്ഷമിക്കാൻ തയ്യാറാകുക എന്ന് മാത്രമല്ല ഞാൻ മനസ്സ് പറഞ്ഞു കഴിഞ്ഞു, സ്നേഹത്തിൽ നീ വളരണം. ഞാൻ ഇത്രയൊക്കെ സ്നേഹിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നീ അതിനു ചുറ്റും വേലി കെട്ടരുത്. ദൈവം എവിടെയെല്ലാം നിന്നെ നിർത്തുന്നു അവിടെയെല്ലാം നീ സ്നേഹം വിളമ്പണം. ദൈവം നിന്നെ ഇന്ന് നിർത്തിയിരിക്കുന്നത് നിന്നോട് ഒരു താല്പര്യമില്ലാത്ത ഒരു വീടിന്റെ അന്തരീക്ഷത്തിലാണെങ്കിൽ അവിടെ യേശുവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കാൻ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നു. ദൈവം ഇന്ന് നിന്നെ നിർത്തിയിരിക്കുന്നത് ഇതാ, ഒരു പക്ഷേ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടൊന്നും കിട്ടിയാലാത്ത ഒരു സാഹചര്യത്തിന് മുമ്പിലാണ് എങ്കിൽ നീ അങ്ങോട്ട് യേശുവിന്റെ സ്നേഹം വിളമ്പണം. ഇപ്പൊ മന്ദ ബുദ്ധിയായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ഇതാ ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്, അതിന്റെ ബുദ്ധി വികസിച്ചിട്ടില്ല, കൈയും കാലും വളർന്നിട്ടില്ല, തളർന്നു കിടക്കുക. ഈ കുഞ്ഞിനെ ശുശ്രൂഷിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ വളർത്താനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ആ കൊച്ചു അമ്മയെന്ന് വിളിക്കുന്നു, അപ്പ എന്ന് വിളിക്കുന്നു, അങ്ങോട്ട് ചിരിക്കുമ്പോൾ ഇങ്ങോട്ട് ചിരിച്ചു കാണിച്ചു തരുന്നു. ഇവിടെ ഇതൊന്നും ഇങ്ങോട്ട് വരുന്നില്ല, അതുകൊണ്ട് അതിന് മുമ്പിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നു. ആ യേശുവിനെ സ്നേഹം ഒഴുക്കുക. നമ്മൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഒഴുക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക ഇതാ നമുക്ക് ഉള്ള രോഗങ്ങൾ തന്നെ വിട്ടുപോകും, പല രോഗങ്ങളും വിട്ടുപോകും. കാരണം സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി നശിപ്പിക്കും. വെറുപ്പും പിണക്കവും വൈരാഗ്യവും ഒക്കെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് മരുന്ന് കഴിച്ചാലും പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒരു വിഷമായിട്ടാണ് പ്രവർത്തിക്കുക. ഒരാൾ വെറുപ്പിലിരിക്കുന്നു, ഒരാൾ വിദ്വേഷത്തിലിരിക്കുന്നു, ഒരാൾ നിരാശയിലിരിക്കുന്നു. ഇതെല്ലാം സ്നേഹത്തിന് എതിരെ പുറന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നിരാശ, ഭയം, ഇതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ സ്നേഹത്തിന് വിരുദ്ധമായവ നമ്മുടെ ഉള്ളിലിരുന്നാൽ നമ്മളിലുള്ള രോഗപ്രതിരോധ ശക്തി തന്നെ നമുക്ക് നഷ്ടപ്പെടുകയാണ്, നമ്മൾ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകൾ അത് വിഷമായിട്ടാണ് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുക. നീ ഇനി ആളോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ ആരാ നശിക്കുന്നത്? ആര് വിദ്വേഷം വെച്ച് പുലർത്തുന്നു ആ വ്യക്തിയാ നശിക്കുക. നീ വിഷം കഴിച്ചാൽ നീയാണ് ചാകുന്നത്, അല്ലാതെ മറ്റുള്ളവരല്ല. നിനക്ക് ബിയോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ നീ ഉള്ളിൽ വിദ്വേഷം വെച്ച് പുലർത്തുമ്പോൾ വിദ്വേഷം വിഷമാണ്. നീ ബിയോടുള്ള ദേഷ്യത്തിൽ നീ വിഷം കഴിക്കുക, നിന്റെ ഉള്ളിൽ നീ വിഷം കഴിക്കുക. അപ്പോൾ ആരാ ചാകുന്നത്? നീയാണ് ചാകുന്നത്, ബി അല്ല. ഹല്ലേലൂയ. വിദ്വേഷവും വെറുപ്പും വിഷമാണ്. ആ വിഷം നമ്മുടെ ഉള്ളിലുണ്ടോ? ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെയും മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നമുക്ക് പലയിടത്തുനിന്നും മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില മുറിവുകളൊന്നും നമുക്ക് ക്ഷമിക്കുവാനോ ചിലരെ നമ്മുടെ രമ്യപ്പെടുവാനോ നമുക്ക് സാധിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ അനുഗ്രഹം ഒഴുകുന്ന ഒന്നാണ് സ്നേഹിക്കുക എന്നത്. അതുകൊണ്ട് ചെകുത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഈ മേഖലയിലായിരിക്കും. സാത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഈ മേഖലയിലായിരിക്കും. സ്നേഹത്തെ വളരാനായിട്ട് നിന്നെ അനുവദിക്കുകയില്ല.
ഹല്ലേലൂയ. നിന്റെ തലയില് തെറ്റായ ആശയങ്ങൾ കുത്തിവെച്ചു. നിനക്ക് നിന്നെക്കുറിച്ചുള്ള ധാരണ അതിൽ വെള്ളം ചേർത്തും സാത്താൻ നിന്നിൽ പ്രവർത്തിക്കും. പല ആളുകൾക്കും സ്നേഹത്തിൽ വളരാൻ സാധിക്കാത്ത വണ്ണം സാത്താൻ ചിലരെ ഉള്ളിൽ നുണ പറഞ്ഞ് കേൾപ്പിച്ചിരിക്കുക. ആ നുണയുടെ വെളിച്ചത്തിൽ നിനക്ക് നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ വികലമാണ്. നിന്റെ ഉള്ളിൽ യേശു ഇരിപ്പുണ്ട് നല്ല നീ ചിന്തിക്കുക. ദൈവമേ, ഞാൻ മുടന്തനാണ്, എൻ്റെ കണ്ണിന് ഇങ്ങനെയുണ്ട്, എൻ്റെ കാല് പോയേ, എനിക്ക് വിദ്യാഭ്യാസമില്ലേ, എനിക്ക് ജോലിയില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവയെ മുഴുവനും ഇതാ അവയുടെ മേലെല്ലാം നമുക്ക് വിജയം തരുന്ന യേശു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് നീ ചിന്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ സ്നേഹം നമുക്ക് എല്ലാവരിലേക്കും ഒഴുക്കി നമുക്ക് വളരാനായിട്ട് ഇന്ന് ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകളുടെ വിചാരം, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ, നമ്മുടെ വിചാരം എന്നാണെന്നറിയാവോ, ആ വേദനിപ്പിച്ച വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് ഒന്ന് മാപ്പ് പറഞ്ഞ് അതിനാവശ്യമായ പരിഹാരം ചെയ്താൽ എൻ്റെ ഉള്ളിലെ ദേഷ്യവും അരിശമൊക്കെ പോകും. സാധാരണ പറയാറില്ല, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുകയാണ്. ഹല്ലേലൂയ. പാമ്പ് കടിയും കഴിഞ്ഞ് സ്ഥലം വിട്ടു. ഇനി നീ പാമ്പിനെ നോക്കിക്കൊണ്ടിരുന്നാൽ നീ ചത്തുപോത്രേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിന്നെ വേദനിപ്പിച്ചവരൊക്കെ നിന്നെ മുമ്പിൽ വന്ന് കൈകുട്ടി പിടിച്ച് ക്ഷമിക്കണമെന്ന് പറയണമെന്ന് നീ ആഗ്രഹിച്ചാൽ ഇത് നടക്കുന്ന കാര്യമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് അവര് തന്നെ നിന്റെ അടുത്ത് വന്നാൽ മാത്രമേ ഈ മുറിവ് ഉണങ്ങുകയുള്ളൂ. ആ ചിന്ത ശരിയാണോ? എന്നാൽ അറിഞ്ഞിരിക്കുക, ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ തലയിലേക്ക് ഒരു വ്യക്തി, അയാൾക്ക് വെറുപ്പുള്ളത് കൊണ്ട് അയാൾ ഒരു ചീമൊട്ട അവൻ്റെ തലയെ നേരെ നോക്കി എറിഞ്ഞു. കൃത്യം ആ മൊട്ട വന്ന് തലയിൽ വന്ന് മുട്ടി, മൊട്ട പൊട്ടി അതിൻ്റെ ചാറ് ഒഴുകാൻ തുടങ്ങി. ഇയാൾ പറയുകയാണ്, ഇത് അവൻ എറിഞ്ഞ ചീമൊട്ടയാണ്, അതുകൊണ്ട് അവൻ തന്നെ വന്ന് കഴുകി തുടച്ച് പൗഡറിട്ട് ഒരു മാപ്പും കൂടെ ചോദിച്ചാലേ എൻ്റെ ഉള്ളിലെ ദേഷ്യം പോവുകയുള്ളൂ. അത് അവൻ വരുമ്പോൾ അവന് കഴുകാൻ വേണ്ടേ, അതുകൊണ്ട് മുട്ട അവിടെ ഇരിക്കട്ടെ, എന്തിനാ അവന് കഴുകാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നീ ഈ ചീമൊട്ട തലയും വെച്ചുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അവൻ അറിഞ്ഞതാ, അതുകൊണ്ട് അവൻ തന്നെ വന്ന് കഴുകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരിക്കല് ഒരമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മരുമകളിൽ നിന്ന് ഒത്തിരി പ്രയാസം അമ്മച്ചിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, ഇതെല്ലാം ഈശോ ഇപ്പൊ തന്നെ മാച്ചു കളയാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറയുക, അത് ഞാൻ സമ്മതിക്കല്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. മരിക്കുന്നതുവരെയും ഞാനിത് മറക്കുകയല്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതെന്തിനാ നമ്മൾ സൂക്ഷിക്കുന്നത്? ഈ വ്യക്തി ആ ചീമട്ടയും ചുമന്നുകൊണ്ട് ഒരു മൂന്നാല് ദിവസം നടന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇയാൾ ഉള്ള ബന്ധങ്ങളോടെ പോകും, കാരണം ഇയാൾ അടുത്തേക്ക് വരുമ്പോൾ അവരൊക്കെ ഓടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മറ്റുള്ളവർ നമുക്കുണ്ടായ ചില മുറിവുകളുമായിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. അത് തന്നെ നിനക്ക് പല ബന്ധങ്ങളും പൊട്ടാൻ ഒരു കാരണവും കൂടിയാണ്. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. ഈ വ്യക്തി പറയുകയാണ്, അത് അവരെറിഞ്ഞ മുട്ടയാണ്, അതുകൊണ്ട് അവൻ തന്നെ വന്ന് തുറച്ചു കളയട്ടെ.
എനിക്ക് ആ വ്യക്തിയോട് പറയാനുള്ളത് ഇങ്ങനെയാണ്, അവൻ എറിഞ്ഞ മുട്ടയാണെങ്കിലും അവൻ എറിഞ്ഞു കഴിഞ്ഞതോടുകൂടി ഇതിപ്പോ നിന്റെ തലയിലിരിക്കുക. അത് അവിടെ ഇരിക്കട്ടെ എന്ന് തീരുമാനമെടുത്തത് നീയാണ്, എറിഞ്ഞത് അവനാണ്, പക്ഷെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് തീരുമാനമെടുത്തത് നീയാണ്. പ്രൈസ് ലോർഡ്. ആ തീരുമാനമാണ് നീ മാറ്റേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കുണ്ടായ മുറിവുകൾ അത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഇത് ഞാൻ കളയുകയല്ല എന്ന് നീ തീരുമാനമെടുക്കുന്നിടത്തോളം കാലം ദൈവത്തിന് എങ്ങനെ നിന്നെ സുഖപ്പെടുത്താൻ കഴിയും? ഇത് നിന്റെ ഉള്ളിലിരിക്കുന്ന വഴി ആരാണ് നശിക്കുന്നത്? നീ തന്നെയാണ് നശിക്കുന്നത്. ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വിദ്വേഷവും വെറുപ്പും അത് പൈശാചികമാണ്. ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പും വൈരാഗ്യവും എല്ലാം സാത്താനാണ്. മനുഷ്യന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിക്കുന്നതിനെ കുറിച്ച് എഫേസുസ് 4:27 വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. നീ കോപിച്ചുകൊള്ളുക, എന്നാൽ നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകരുത്. നീ സാത്താന് ഇടം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹത്തിന് വിരുദ്ധമായ ചിന്ത നീ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിക്കും, പിന്നെ സാത്താനായിരിക്കും നിന്നെ നയിക്കുക. എന്തിനാണ് സാത്താൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ദൈവം വരുന്നത് എന്തിനാണ്? ജീവൻ നൽകുവാനും സമൃദ്ധമായി നൽകുവാനും. സാത്താൻ എന്തിനാണ് വരുന്നത്? നശിപ്പിക്കുവാനും കൊല്ലുവാനും. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, സ്നേഹത്തിന് വിരുദ്ധമായതോയൊന്നും നമ്മുടെ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത്. പ്രവേശിച്ചു കഴിഞ്ഞാലോ സ്നേഹം കൊണ്ട് അവയെ ഇല്ലാതാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കൂ, ഇരുട്ടിനെ ഇല്ലാതാക്കുവാൻ വെളിച്ചമല്ലാതെ വേറൊരു മാർഗമില്ല. മറ്റെന്തെല്ലാം ഉപയോഗിച്ചാലും അവിടെ പ്രയോജനമില്ല. വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ ഇരുട്ടിനെ മാറ്റുവാൻ മറ്റൊരു മാർഗമില്ല. ഇരുട്ട് എവിടെയാണോ ഇരുന്നത് അവിടെ വെളിച്ചം കടന്നു വരിക. ദേഷ്യവും വെറുപ്പും എവിടെയാണോ ഇരിക്കുന്നത് അവിടെ സ്നേഹം കൊണ്ടുവരിക. വെറുപ്പും വിദ്വേഷവും എവിടെയാണ് ഇരിക്കുക? ഒരു ചോദ്യമാണ്. വെറുപ്പും വിദ്വേഷവും ഇരിക്കുന്നത് നമ്മുടെ തലയിലാണ്. അത് ഒരു ചിന്തയായി മാറും. നമ്മുടെ തലയിൽ ഒരു ഓർമ്മയായി കിടക്കുന്നു, നമ്മളിൽ അതൊരു ചിന്തയായി മാറും. ചിന്തയായി മാറാനുള്ള കാരണം അത് ഓർമ്മയായി തലയ്ക്കകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തലയിൽ കിടക്കുന്ന ഈ മുറിവിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം ഒഴുക്കുവാൻ നമ്മൾ അനുവദിക്കുക, അപ്പോൾ നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സൗഖ്യം കിട്ടും. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ സുഖം പ്രാപിക്കുക എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ക്ഷമിക്കുന്നത് മറ്റാർക്കോ കൊടുക്കുന്ന ഒരു ഔദാര്യമോ അല്ലെങ്കിൽ തോറ്റു കൊടുക്കുന്ന ഒരു അനുഭവമല്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് നിന്റെ വളർച്ചയാണ്. നീയാണ് വളരുന്നത്. നീ ക്ഷമിക്കാതിരുന്നാൽ നീ തന്നെ നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് ആരുടെ ഉള്ളിൽ വിദ്വേഷം ഇരിക്കുന്നുവോ ആ വ്യക്തിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയം എന്ത് വാങ്ങിക്കൊള്ളട്ടെ, നീ വെറുപ്പിനും വിദ്വേഷത്തിലാണോ ഇരിക്കുന്നത്? നീ നിന്നെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു നിമിഷം പരിശോധിക്കൂ. എത്രയോ പേരോടെ എനിക്ക് ക്ഷമിക്കാൻ കിടക്കുന്നു. എനിക്ക് ഓരോ വ്യക്തിയുടെ നേരെയുള്ള എൻ്റെ മനോഭാവം നല്ലതാണോ? അവരെ എനിക്ക് സ്നേഹത്തോടെ കാണാൻ കഴിയുന്നുണ്ടോ? അതോ ഞാൻ അവരെയൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണോ? നമ്മളെ നമുക്ക് ചട്ടകമായി ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു പക്ഷേ ആരുടെയെങ്കിലും നേരെ ചിരിച്ചു കാണിക്കുന്നു, സ്നേഹം അഭിനയിക്കുന്നു.
അങ്ങനെ ഒരു കാപട്യത്തിലാണോ നമ്മൾ കഴിയുന്നത്? ഈ കാപട്യതയിലെല്ലാം നമ്മുടെ ഉള്ളിൽ വളരുന്നത് സ്നേഹത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങളാണ്. അതെല്ലാം ഒരു പൈശാചിക ശക്തിയുമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ആരുടെയും മുമ്പിൽ ആരെയും ബോധ്യപ്പെടുത്താനൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മുടെ ഉള്ള് ഈ ധ്യാനത്തിൽ പരിശോധിക്കണം. പ്രൈസറോൺ അലേലിയ. എന്നിട്ടോ നമ്മൾ സ്നേഹത്തിൽ വളരാൻ തയ്യാറാകുന്നത് വഴി ഇതാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതി എത്രയോ വലുതാണ്, എത്രയോ വലുതാണ്. അലേലിയ അലേലിയ അലേലിയ. ആത്മാർത്ഥമായ സ്നേഹത്തിൽ നീ വളരാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൽ നിന്ന് ബ്ലെസ്സിങ് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും, അനുഗ്രഹം ഒഴുകാൻ തുടങ്ങും. അനുഗ്രഹം വരുന്നത് ദൈവത്തിൽ നിന്നാണ്, അല്ലാതെ ചുറ്റുപാടുകളിൽ നിന്നല്ല. പ്രൈസ് റോൾ അലേലിയ. ചുറ്റുപാടുകളെല്ലാം അടഞ്ഞു കടന്നാലും ദൈവത്തിന് മുകളിൽ നിന്ന് അനുഗ്രഹം ഒഴുകാൻ കഴിയും. ഇതാ യാക്കോവ് കണ്ട ഗോവടി പോലെ ഇതാ നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നേരിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും. അലേലിയ അലേലിയ. പക്ഷെ നമ്മൾ സ്നേഹത്തിൽ വളരണം. പലപ്പോഴും ക്ഷമിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ വ്യക്തികളും അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മുടെ തലയിൽ നിന്ന് ആ വേദനിപ്പിച്ച ഓർമ്മ വിട്ടുപോകുകയില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഇങ്ങനെ പറയും, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്ത്? ആ വ്യക്തി എന്നോട് ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, നമുക്ക് മറക്കാൻ പറ്റിയാല്. നമുക്കുണ്ടാകുന്ന ഒരനുഭവം നമുക്കൊരിക്കലും മറക്കാൻ പറ്റിയാല്. പ്രിയപ്പെട്ടവരെ, ഇനി മറന്നാലോ? കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ഓർമ്മയിലേക്ക് പൊങ്ങി വരും. അപ്പൊ മറക്കാൻ ചിലർക്ക് പ്രയാസമുണ്ട്. ഇനി മറന്നു കഴിഞ്ഞാലോ, സാഹചര്യങ്ങൾ വരുമ്പോൾ അത് വീണ്ടും ഓർമ്മയിലേക്ക് പോകും വരും. അപ്പൊ സത്യത്തില് നമ്മുടെ തലയിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്ക് മായ്ച്ച് കളയാനായിട്ട് പറ്റുകയില്ല. അതാണ് ശരിയായ വാക്ക്. കുറേ കഴിയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റും. കാലം പൊറുപ്പിക്കും നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ നമ്മൾ മറക്കും. പക്ഷെ നമുക്കൊരിക്കലും മായ്ച്ച് കളയാൻ പറ്റുകയില്ല. മറന്നുപോയ കാര്യങ്ങൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ വീണ്ടും അത് പഴയതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇങ്ങനെ ഒരവസ്ഥയിൽ കടന്ന് പല ആളുകളും വിഷമിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരും നമുക്കുണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അത് മറക്കുക എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒരനുഭവം ഉണ്ടായോ ഒരിക്കലും നമ്മുടെ തലയിൽ നിന്ന് അത് മാഞ്ഞു പോവുകയില്ല. അനുഭവം അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്നത് ഒരു ന്യൂറോൺ കണക്ഷനാണ്, അതൊരു കെമിക്കൽ ആക്ഷനാണ്. അതുകൊണ്ട് അത് ഒരിക്കലും മനുഷ്യൻ്റെ തലയിൽ നിന്ന് മാഞ്ഞു പോയി തരാം. നിന്നെ ഒരാൾ തല്ലി, അത് ആ സംഭവം മാഞ്ഞു പോവുമോ? ഇല്ല. അത് എപ്പോഴായാലും ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നീ മറന്നുപോയാലും ആ വ്യക്തിയെ കാണുമ്പോൾ ഓർമ്മയിലേക്ക് വരും, ഇവരെന്നെ തല്ലിയയാളാണ്. അപ്പോൾ ഒരു കാലത്തും നമുക്കൊരു അനുഭവം ഉണ്ടായാൽ അത് മാഞ്ഞു പോയി തരാം. ഇപ്പോൾ ഒരു ഒരു വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്ന് വളരെ മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായി, അതൊക്കെ അത് മറക്കാൻ പറ്റുകയാണ്. അപ്പോൾ മറക്കുക എന്നുള്ളതല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് ഇതിന് സൗഖ്യം കിട്ടുന്നത്? എങ്ങനെയാണ്? വളരെ ക്രൂരമായ വിധത്തിൽ വേദനിപ്പിച്ചു, അതിങ്ങനെ മാഞ്ഞു പോടുക എങ്ങനെയാണ്? ഒരിക്കലും ഒരു യുവാവ്, അവന് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ അവന് മുമ്പിൽ വെച്ച് അവൻ്റെ അപ്പനെ മറ്റൊരാൾ വെട്ടിക്കൊന്നു. അയക്ക അവനൊരിക്കലും മറക്കാൻ പറ്റിയല്ലോ. നമ്മൾ അവനോട് പറയുകയാണെങ്കിൽ ധ്യാനം കൂടി ഇപ്പം മറന്നു കിട്ടുമെന്ന് പറഞ്ഞാൽ മറക്കും. കാരണം തലയിൽ അത് ഒരു കെമിക്കൽ ആക്ഷനാണ്, അതവിടെ കിടക്കും. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദൈവം നമുക്ക് സൗഖ്യം തരുന്നത്? അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.
ദൈവം സൗഖ്യം തരുന്നത് ആ സംഭവം മാച്ചു കളഞ്ഞല്ല. ഹല്ലേലൂയ. അങ്ങനെയും ദൈവം പ്രവർത്തിക്കും. സ്ഥിരമായി മറന്നുകൊണ്ട് ഉള്ളിക്കിടപ്പുണ്ടാകും, പക്ഷേ മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിലും സർവ്വസാധാരണമായി ദൈവം ചെയ്യുന്നത് അത് മാച്ചു കളഞ്ഞല്ല. അവയുടെ നേരെയുള്ള നമ്മുടെ മനോഭാവത്തെ മാറ്റാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവയുടെ നേരെയുള്ള മനോഭാവത്തെ മാറ്റാനായിട്ട് സഹായിക്കുക. ഹല്ലേലൂയ. ഇനി ആ സംഭവത്തെ നമ്മൾ കാണുന്നത് പഴയ രീതിയിലല്ല, ഒരു പുതിയ രീതിയിൽ ആ സംഭവത്തെ കാണാനിടയാകുക. സംഭവം അവിടെ കിടക്കും, ഒരു പുതിയ രീതിയിൽ കാണാനിടയാകുക എന്ന് പറഞ്ഞാൽ അവയുടെ നേരെയുള്ള ആറ്റിറ്റ്യൂഡ്, അവയുടെ നേരെയുള്ള മനോഭാവത്തെ മാറ്റി ദൈവം നിനക്ക് സൗഖ്യം തരും. ഇപ്പൊ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലരിൽ നിന്നും വിഷമം ഉണ്ടായിട്ടുണ്ട്, ആ ഓർമ്മ നമ്മുടെ തലയിലുണ്ട്. പക്ഷേ കാരുണ്യവാനായ ദൈവം ഇനി ആ വിഷമകരമായ സംഭവത്തെ ഒരു പുതിയ രീതിയിൽ കാണുവാനായിട്ട് നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ ചാലക്കുടി 680-316, കേരള സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091480270809800, 0091480270213, ഫാക്സ് 0091480270807, ഇമെയിൽ mail.divinetv@gmail.com, website www.drcm.org.